നമുക്കിന്ന് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി ഒറിജിനലായിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ആർക്കാണോ തൊപ്പി ഉണ്ടാക്കുന്നത് അവരുടെ തലയുടെ ഇതുപോലൊന്ന് അളവെടുക്കുക ടാപ്പ് ഉപയോഗിച്ചിട്ട്. ആ ഒരു കിട്ടിയ അളവ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 60 സെൻറ്റിമീറ്റർ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഈക്വലായിട്ട് മടക്കുമ്പോൾ ഒരു വശം 30 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുക. അതൊന്ന് തുണി രണ്ടായി മടക്കിയതിന് ശേഷം ആ ഒരു 30 സെൻറ്റിമീറ്റർ ഇങ്ങനെ കുറച്ചൊന്ന് കോണായി മാർക്ക് ചെയ്തിട്ട്, ഇതുപോലെ കുറച്ച് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതുപോലെ ഒന്ന് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ക്ലോത്ത്. അപ്പോൾ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു തുണിയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ തലയുടെ ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ അളവ് ഏകദേശം ഒരു 50 സെൻറ്റിമീറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 5 സെൻറ്റിമീറ്റർ കൂടി എക്സ്ട്രാ എടുത്തതിന് ശേഷം മാത്രം ഈ ഒരു കോൺ ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നമുക്കിത് കുറച്ചൊന്ന് സ്റ്റിച്ചൊക്കെ വരുമ്പോൾ ആ ഒരു സീം അലവൻസ് എന്ന് നമ്മൾ പറയും, സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സ്ഥലം കൂടി മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയ്ക്ക് അത് കറക്റ്റ് ആവണമെന്നില്ല, ടൈറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ കുറച്ചും കൂടി എടുത്തിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം നമ്മൾ മെഷീൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ എക്സ്ട്രാ ഇട്ട ഭാഗത്ത് നമ്മളൊരു ചെറിയ ഇലാസ്റ്റിക്കിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് തൊപ്പി നല്ല പെർഫെക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ നോർമലി എല്ലാ തൊപ്പിയിലൊന്നും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റലില്ല, കുറച്ച് ലൂസായിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിലൂടെ നമ്മളെ തൊപ്പി പെർഫെക്റ്റായിട്ട് തലയിൽ നിൽക്കും. അതിനുശേഷം അതിൻ്റെ ആ ഒരു അറ്റം ഭാഗമൊക്കെ ഒന്ന് മടക്കി എടുക്കുക, ഒന്ന് നീറ്റാക്കി എടുക്കുക. മെഷീൻ ഇല്ലാത്ത വീട്ടിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഇത് സൂചിയും നൂലും കൊണ്ട് തുന്നിയെടുത്താലും മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. സൈഡ് വശങ്ങൾ മാത്രം നമ്മളൊന്ന് ഒന്ന് തുന്നിയാൽ മാത്രം മതി, അപ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ ഇതിന് വേണ്ടി ഇത് പ്രത്യേകം ക്ലോത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിലുള്ള പഴയ എന്തെങ്കിലും പഴയ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് കോട്ടൺ നമുക്ക് മെഷീനിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കുടുങ്ങാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതുപോലെ ഗ്ലൂ ഗണ് വെച്ച് ഒട്ടിക്കുന്നത്. അതിനുശേഷം നമ്മൾ സൂചി നൂലെടുത്തിട്ട് ഒന്ന് തുന്നിക്കൊടുത്താൽ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് മറക്കാണ്ട് ചെയ്യുക. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഗ്ലൂ ഗണ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. സൂചി നൂലെടുത്തിട്ട് തുന്നിക്കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഡബിൾ സെക്യൂർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ചൊന്ന് റൗണ്ട് ഷേപ്പിലൊരു പഞ്ഞി എടുത്തിട്ട് അതൊന്ന് ആ തൊപ്പിയുടെ അറ്റത്തും കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താലും നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി, ഒറിജിനൽ തൊപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ക്രിസ്മസ് തൊപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം 100 രൂപ ഒന്ന് കൊടുത്തിട്ട് നമുക്കിനി ക്രിസ്മസ് അപ്പേൻ്റെ തൊപ്പി വാങ്ങിക്കേണ്ട, സ്വന്തമായിട്ട് ആക്കാം. പിന്നെ മെഷീൻ ഇല്ലാത്തവർ ജസ്റ്റ് ഈ ഒരു മെഷീൻ സ്റ്റിച്ച് ചെയ്തത് ജസ്റ്റ് കൈയോട് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, അത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കാം. ഒരിക്കൽ കൂടി പറയാണ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു.